തൃശൂർ സ്വരാജ് റൗണ്ടിൽ 144 കെട്ടിടങ്ങൾ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലെന്ന് കോർപ്പറേഷന്റെ പരിശോധനയിൽ കണ്ടെത്തി. പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് തൃശൂർ കോർപ്പറേഷൻ. തൃശൂരിന്റെ ഹൃദയഭാഗമായ സ്വരാജ് റൗണ്ടിലെ കെട്ടിടങ്ങളെ കുറിച്ച് ഉയർന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 144 കെട്ടിടങ്ങൾ ബലക്ഷയം ഉൾപ്പെടെ ഗുരുതരമായ അവസ്ഥയിലാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിനെ തുടർന്ന് പല കെട്ടിടമകളും കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങി. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കർശന നടപടികൾക്കൊരുങ്ങുകയാണ് കോർപ്പറേഷൻ. കാലങ്ങളായിട്ട് അതിന് സ്റ്റെബിലിറ്റി കൊടുത്തിട്ട് ഇതുവരെ നിലനിൽക്കുമ്പോൾ കത്ത് പല പ്രാവശ്യം കൊടുത്തിട്ടും അത് തരാത്ത സംവിധാനമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ഒപ്പം തന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോ വ്യക്തികളെയും വിളിച്ചു വരുത്തുകയും അതുപോലെ വളരെ മോശമായ രീതിയിലുള്ള പല ബിൽഡിങ്ങുകളും കാലങ്ങൾക്ക് പഴക്കമുള്ളതും അതിപ്പോൾ ഇപ്പോൾ തൽക്കാലം ഈ പറഞ്ഞ പോലെ ACP വെച്ച് മറച്ചു നിൽക്കുന്ന കുറേ ബിൽഡിങ്ങുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം മണ്ണിഷ്ടയെ പോലെയുള്ള മണ്ണിഷ്ടയെ കൊണ്ട് പണിത് നിർത്തിക്കൊണ്ടിരിക്കുന്നതും എപ്പോൾ വേണമെങ്കിലും വിഴാവുന്ന സാഹചര്യത്തിലുള്ള ബിൽഡിങ്ങുകളും ചുറ്റുമുണ്ട്. അപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് നടപടിയുമായി മുന്നോട്ട് പോകും. ഒന്നാം നില മുതൽ ടഫൻ ചെയ്ത ഗ്ലാസുകൾ ഉപയോഗിക്കണമെന്നതാണ് നിയമം. പല കെട്ടിടങ്ങളും ഇത് ലംഘിച്ചിട്ടുണ്ട്. നിലവിൽ ചില്ലുവീണ് പരിക്ക് പറ്റിയ വിഷയത്തിൽ കേസെടുക്കുന്നത് സംബന്ധിച്ച നിയമോപദേശം തേടുമെന്നും മേയർ പറഞ്ഞു. റിപ്പോർട്ടർ തൃശൂർ.